ലോകത്ത് കോവിഡ് കണക്കുകൾ വീണ്ടും കുതിച്ചുയരുകയാണ്. 62,000 രോഗികൾക്കാണ് ഇന്നലെ അമേരിക്കയിൽ സ്ഥിരീകരിച്ചത്. ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന കണക്ക് ഇറാന്റെ കണക്കുകൾ മാതൃകയായി പലയിടത്തും നേരത്തെയൊക്കെ പല കണക്കുകളിലും ഉദ്ധരിച്ചിരുന്നു. കോവിഡ് പ്രതിരോധ നടപടികളിൽ മരണസംഖ്യ വളരെ കുറവാണ് എന്ന്, 2,50,000 രോഗികൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ, 2.5 കോടി വരെ എത്താം എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. അതാണ് ഇപ്പോൾ ഞെട്ടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലോകത്തെ കോവിഡ് കണക്കിൻ്റെ ഇതുവരെയുള്ള എല്ലാ ഗണിതശാസ്ത്രങ്ങളും മാറി മറിയാൻ സാധ്യതയുണ്ട്. അബ്ദുൾ റഷീദ് ആയിരുന്നു ഇൻപുട്ട് ഡെസ്കിൽ നിന്ന്. റഷീദ്, യഥാർത്ഥത്തിൽ ഈ ഇറാൻ്റെ പ്രതികരണം ഞെട്ടിക്കുന്നതാണ്. അതായത് നമ്മൾ ഈ ഡാറ്റ അനലൈസ് ചെയ്തുകൊണ്ടാണ് കോവിഡിൻ്റെ പ്രൊജക്ഷനൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഒരു രാജ്യം പറയുന്നത് 2,50,000 അല്ല 2.5 കോടിയെങ്കിലും എത്താൻ സാധ്യതയുണ്ട് എന്ന്. എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? പി ജി, ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയുടെയോ വേൾഡോമീറ്ററിൻ്റെയോ ഒക്കെ കണക്കുകൾ ആധാരമാക്കിയാണ് നമ്മൾ പ്രേക്ഷകരുമായി ഇതിൻ്റെ കണക്കുകൾ ഓരോ ദിവസവും പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് എല്ലാ ഔദ്യോഗിക കണക്കുകളും അനുസരിച്ച് ഇറാനിൽ വെറും 2,50,000 രോഗികൾ മാത്രമാണ് ഉള്ളത്. അപ്പോഴാണ് ഇന്നലെ ലോകത്തെ ആകെ അമ്പരപ്പിച്ചുകൊണ്ട് ഇറാൻ പ്രസിഡൻറ്റിൻ്റെ തന്നെ പ്രഖ്യാപനം, ഹസൻ റൂഹാനിയുടെ പ്രഖ്യാപനം ഉണ്ടായത്, 2.5 കോടി രോഗികളെങ്കിലും ഈ രാജ്യത്തുണ്ട്, അത് 3.5-4 കോടിയായി വരും ആഴ്ചകളിൽ തന്നെ ഉയർന്നേക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതോടുകൂടി ലോകത്ത് ഇന്നോളം രേഖപ്പെടുത്തപ്പെട്ട ഈ കോവിഡ് കണക്കുകൾ യഥാർത്ഥ കണക്കുകളിൽ നിന്ന് വളരെ ചെറുതായിരിക്കുമെന്ന ഒരു ആശങ്കയാണ് ബലപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ലോക്ക്ഡൗണിൽ നിന്ന് പല രാജ്യങ്ങളും പിന്മാറിയ ഘട്ടത്തിൽ തന്നെ ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയിരുന്നു, യഥാർത്ഥ ദുരന്തം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന്. അത് ശരിവെക്കുന്ന വിധത്തിൽ ഫ്രാൻസിലും സ്പെയിനിലും അടക്കം രോഗം മടങ്ങി വരുന്നു. വടക്കൻ സ്പെയിൻ മൊത്തം ഇന്ന് വീണ്ടും ലോക്ക്ഡൗണിലേക്ക് പോവുകയാണ്. ഫ്രാൻസ് അതിർത്തികൾ വീണ്ടും അടയ്ക്കുന്ന കാര്യം ഞങ്ങൾ ആലോചിക്കുകയാണെന്ന് ഫ്രാൻസ് പറയുന്നു. അമേരിക്കയിൽ പ്രതിദിന രോഗവർദ്ധന 67,000 നിൽക്കുന്നു. ബ്രസീലിലാകട്ടെ അത് 30,000-ത്തോളവുമാണ്. ലോകത്ത് 1.44 കോടി ആളുകൾക്ക് മാത്രമാണ് രോഗമെന്ന ഔദ്യോഗിക കണക്കുകൾ നിൽക്കുമ്പോഴാണ് ഇറാൻ്റെ അമ്പരപ്പിക്കുന്ന ഈ പ്രഖ്യാപനത്തിലേക്ക് വന്നിരിക്കുന്നത്. ലോകം ശരിക്കും കോവിഡിൻ്റെ ഏറ്റവും ഭീകരമായ അവസ്ഥയിലൂടെ കടന്നുപോകുന്നത് ഇനിയുള്ള ദിവസങ്ങളിലായിരിക്കുമെന്നാണ് ഈ വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. പി ജി, തീർച്ചയായും വളരെ അമ്പരപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇറാൻ പ്രസിഡന്റ് ഭാഗത്തുനിന്നുണ്ടായത്.